എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിൻ്റെ കൈറ്റ് വിക്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആൻഡ് അസൈൻമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3 പാരഗ്രാഫ് നിങ്ങളോട് വായിച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ്? വെയർ ഡസ് ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? എവിടെയാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത്? ദ സ്റ്റോറി ടേക്ക് പ്ലേസ് ഇൻ ദ പാലസ് ഓഫ് ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റർബർഗ്. ബാറ്റർബർഗിലെ അതിരൂപതയുടെ കൊട്ടാരത്തിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അതായത് പിന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് അട്രാക്റ്റഡ് എവറി വൺ അറ്റൻഷൻ? എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത് എന്താണ്? ടൈൽസ്, ക്ലോത്ത് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് ടു എവറി വൺ. ടൈൽസിൻ്റെ ക്ലോത്തും അപ്പിയറൻസും ആണ് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചത്. ഹു സ്റ്റോപ്ഡ് ടൈൽസ് അറ്റ് ദ എൻട്രൻസ്? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് സ്റ്റോപ്ഡ് ഹിം അറ്റ് ദ എൻട്രൻസ്. അതായത് ഗാർഡ്സിൻ്റെ ക്യാപ്റ്റനായിരുന്നു അയാളെ എൻട്രൻസിൽ സ്റ്റോപ്പ് ചെയ്തത് ടൈൽസിനെ. ഹൗ ഡസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് ലുക്ക് ലൈക്ക്? ഗാർഡ്സിൻ്റെ ക്യാപ്റ്റൻ എങ്ങനെയാണ് കാണാൻ? ഹി വാസ് എ വെൽ ബിൽഡ് ടാൾ ആൻഡ് വൈഡ് ഹെയർഡ് മേൻ. നന്നായി നിർമ്മിച്ച ഉയരമുള്ള റെഡ് മുടിയുള്ള ഒരാളായിരുന്നു ഈ ഒരു ഗാർഡിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ദ ക്യാപ്റ്റനെ ഡിസ്ക്രൈബ് ചെയ്ത വേർഡ്സാണ് ഇതൊക്കെ. വാട്ട് വാസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാഡ്സ് ഡൂയിങ്? ഗാഡ്സിൻ്റെ ക്യാപ്റ്റൻ എന്തായിരുന്നു ചെയ്യുന്നത്? ഹി വാസ് പ്ലേയിങ് ചെസ് കളിക്കായിരുന്നു. പിന്നെ സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളെ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഐനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യാം സ്മോൾ, ലാർജ്, ബ്രൈറ്റ്, റൗണ്ട്, ഡാർക്ക് ഇതൊക്കെ. നോസിനെ ഡിസ്ക്രൈബ് ചെയ്യാം ലോങ്, സ്മോൾ, ഫ്ലാറ്റ്, സ്ട്രൈറ്റ്, കർവ്ഡ്, പോയിൻറ്റഡ്. ലിപ്സിന് അങ്ങനെ ഓരോന്നിനെയും ഡിസ്ക്രൈബ് ചെയ്യാൻ പല വേർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങളെ ഫ്രണ്ടിലൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് അസൈൻമെൻ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നോക്കാം. Describe your friend. This is my friend Pablo. He is well built and about 16 years old. He is young and handsome with a round face. He has bright eyes. His nose is long. He has curly brown hair. ഇതാണ് എൻ്റെ സുഹൃത്ത് ബബ്ലോ. അവൻ നന്നായി പണിതിരുന്നു. ഏകദേശം 16 വയസ്സ് ചെറുപ്പമാണ്. വൃത്താകൃതിയിലുള്ള ഒരു മുഖമാണ്, അതായത് റൗണ്ട് ഫേസ് ആണ്. അവന് തിളക്കമുള്ള കണ്ണുകളുണ്ട്. നോസ് എന്ന് പറയുന്നത് ലോങ് ആണ്, നീളമുള്ള മൂക്കാണ്. ഹി ഹാസ് കേളി ബ്രൗൺ എയർ. അവന് തവിട്ട് നിറമുള്ള മുടിയാണ്, അതായത് ബ്രൗൺ കളറായിട്ട് കേളി ആയിട്ടുള്ള എയർ ആണ് അവനുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ ഡിസ്ക്രൈബ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.